നമസ്കാരം എല്ലാവർക്കും. എൻഫോ ട്രെയിലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരിയിലാണ്. വേറെ ഒന്നുമല്ല, ആട് വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അലി കെ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫാം കാണുന്നതിന് വേണ്ടിയും ഇവിടെയുള്ള ആടുകളെക്കുറിച്ച് പരിചയപ്പെടുന്നതിനും അതിൻ്റെ തീറ്റക്രമങ്ങൾ അതുപോലെയുള്ള അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ തുടങ്ങിയ ആട് വളർത്തലിൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി നമുക്ക് കുഞ്ഞുങ്ങളെ വിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയണം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ അലി. സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കീശേരി കുയമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ്. 20 വർഷമായിട്ട് ആടും ആടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതമാണ്. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ആട് വളർത്തുക, അതിൽ കുട്ടികളെ ഉൽപ്പാദിച്ച് കുട്ടികളെ സെയിൽ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് ബീറ്റിൽ എന്ന് പറയും. ബീറ്റിൽ? ആ ബീറ്റിൽ. ആ ശരി ശരി. ഈ പഞ്ചാബ് ബീറ്റിൽ എന്നൊക്കെ പറഞ്ഞതല്ലേ. ആ ആ, ഇതിപ്പോൾ ഏതാണ്ട് 2 വയസ്സിനടുപ്പിച്ച അഭിപ്രായം. 2 വയസ്സായിട്ടല്ലേ? ശരി ശരി. അതെ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റിസൾട്ട് ഉള്ള മുട്ടന. അതെ, കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണോ? ഇപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഇല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ മുട്ടനെ ഈ അടുത്ത കാലത്ത് എടുത്തത്. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. ചെന്നൈയിലായിട്ടേ ഉള്ളൂ, കാരണം മക്കൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവന് നല്ല റിസൾട്ട്, ഇവൻ്റെ കുട്ടികളെ കണ്ടിട്ടാണ് ഇവൻ എടുത്തത്. അതാണ്, കുട്ടികളെ കണ്ടിട്ട് അവൻ എടുത്തത്. അപ്പോൾ നമുക്ക് ഇത് വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും അല്ലേ? അതെ അതെ, ഇൻഷാല്ലാ ഇവിടെ വൈകാതെ ഉണ്ടോ. ഇത് ഏത് ബ്രീഡാണ് ഈ നിൽക്കുന്നത്, അടുത്ത് നിൽക്കുന്നത്? ഇത് ഹൈദരാബാദി എന്ന് പറഞ്ഞിട്ടുള്ളേ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ് ഇവരെ പ്രത്യേകത? ഈ പഞ്ച് ഫജ്ജ് പൈസ്. ഞാൻ പിന്നെ വെള്ളിക്കണ്ണ് ഒരു മാനദണ്ഡമാണ്. പിന്നെ ഇവിടെ തലൻ്റെ കനം. മൊത്തത്തിൽ ഹെഡ് വെയ്റ്റ്. പിന്നെ ഈ താട അല്ലേ. പിന്നെ മെയിനായിട്ട് ഇവരെ നോക്കുന്നതാണ് ഈ ചെവിൻ്റെ വീതി നീളം. വീതി നീളം. ഓ ശരി ശരി. അതൊരു 19 ഇഞ്ച് ഉണ്ട്. 19 ഇഞ്ച് വീതി. ആ ശരി ശരി. ഇവനിപ്പോൾ ഏതാണ്ട് ഒരു വയസ്സിൻ്റെ ചോട ആയിട്ടുള്ളൂ. ആ പല്ലൊന്നും പറഞ്ഞിട്ട് ഗ്യാപ്പ് വന്നിട്ട് ഒന്നുമില്ല. ചാർപ്പാ പാൽ പല്ലിൽ നിൽക്കുകയാണ്. പല്ല് പറയാ ഗ്യാപ്പ് വരെ ഒന്നും ചെയ്തിട്ടില്ല. കുഞ്ഞും ബോഡിയിൽ ഒരാളും കിടക്കുന്നേ ഉള്ളൂ. അതെല്ലേ. ഇവർക്ക് കൊടുക്കുന്ന ഫുഡെല്ലാം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണോ? ഒരേമാർക്കൊക്കെ ഒരേ ഇതിൽ തന്നെ ഫുഡ്. കൈത്തീറ്റ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ആ കൈത്തീറ്റ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്നത്? നമ്മൾ കൊപ്രപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, സോയത്തോട്, ഗോതമ്പ്, പിന്നെ ചോളത്തോട്. ആ ശരി ശരി. ഇതിൻ്റെ പാലുൽപാദനത്തിനൊക്കെ സഹായമാകുന്നുണ്ടോ? അതോ മീറ്റിൻ്റെ? അത് എല്ലാത്തിനും, മീറ്റിനും പാലുൽപാദനം എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും പറ്റും. എല്ലാത്തിനും പറ്റിയ തീറ്റയാണത്. അതെയല്ലേ. അതിന് പ്രത്യേകിച്ച് നമ്മൾ വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പാലുൽപാദനം പ്രത്യേകിച്ച് ആഡ്. കാരണം വെച്ചാൽ സോയത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാലുൽപാദനത്തിനും മീറ്റിനും ഒക്കെ ബെസ്റ്റാണ്. അതെയല്ലേ. അതേപോലെ ചോളത്തോട്, കടല പിണ്ണാക്ക്. ശരി ശരി. കപ്പലണ്ടി പിണ്ണാക്ക് കറി. അതെ, ഓരോ സൈഡിൽ ഓരോ ഭാഷയും. അതെ, നമ്മളിപ്പോൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു വ്യത്യസ്തമായ രീതിയിൽ കൂടിയ മരത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപകാരങ്ങളാണ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട്? മരത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ ചെറിയ മെയിൻ്റെൻസ് വന്നു കഴിഞ്ഞാൽ മാറ്റം പെട്ടെന്ന് ചെയ്യാൻ പറ്റും. മെയിൻ്റെൻസ് വന്നു നമുക്ക് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു കൂടായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതെ അതെ, പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. മറ്റേ ഇരുമ്പാകുമ്പോൾ കഴിയില്ല. അതിന് ഇൻഡസ്ട്രി മാനെ വിളിക്കണം. അതെ, ഒരുപാട് ചിലവ് കൂടും. നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രീതിയിലാണ്. അതെ, ഈ കൂട് ഉണ്ടാക്കിയത് ഞാനാണ്. ശരി ശരി. പുറമെ ഒരാളെ വെച്ചിട്ടല്ല. പിന്നെ ഇതിൻ്റെ വളമൊക്കെ താഴെ വിടുന്ന താഴെ വിടുന്ന രീതിയിലാണ്. അതൊരു നല്ല കാര്യമായിരുന്നു കേട്ടോ. ഇതിനകത്ത് ഈ അറകറായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ ആടുകളെ ഓരോ അതെ ഓരോ ആടുകളെ സെപ്പറേറ്റ് നിർത്താൻ ഒരിക്കലും ആവശ്യമായിട്ട് നിൽക്കുക. ശരി ശരി. ഓല് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഓല് മാനസിക ഉല്ലാസത കൂടി നിൽക്കണം. അതെ അതെ, അതാണ്. സാധാരണ നമ്മൾ കുട്ടികളായിക്കഴിഞ്ഞാൽ എത്ര ദിവസം ആകുമ്പോഴാണ് നമ്മൾ കൊടുത്തു തുടങ്ങുന്നത്? 3 മാസം. 3 മാസം ഒക്കെ ആകുമ്പോൾ കൊടുത്തു. നിലവിൽ കൊടുക്കാൻ കുട്ടികളുണ്ടോ? ആ ആയി തുടങ്ങി. ഇപ്പോൾ ഒരു ബീറ്റിൽ മുട്ടനെ ആയി തുടങ്ങി. ഇപ്പോൾ 3 മാസമായി, 2-ാം തീയതിക്ക് 3 മാസമായി. അതെയല്ലേ. പിന്നെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ 2 മാസം 2.5 മാസം അത്രേ ആയിട്ടുള്ളൂ. പിന്നെ പാല് കൊടുക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കൊടുക്കാറൊക്കെ ഉണ്ട്. 2 മാസത്തിലേക്ക് കൊടുക്കും. ഇപ്പോൾ കൊണ്ടുപോയിട്ട് പാല് കൊടുക്കാൻ കഴിയണം. കാരണം അത്യാവശ്യം നല്ല പാല് കുടിപ്പിക്കുന്ന കുട്ടികളാണ്. പാല് കുടിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അവർക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് പാല്? അവർ കൊടുക്കാൻ കഴിയണം. അതെ, കാരണം ഇവിടുത്തെ ആടുകൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാല് ഞാൻ എല്ലാ ആടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുടിപ്പിച്ചിട്ട് ഏതാടിന്റെ പാല് പോലും കുടിക്കും. ബ്രീഡിന്റെ തന്നെ പാല് തന്നെ കുടിച്ച് അതില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, 3 മാസമാകുമ്പോൾ കുട്ടിനെ കൊടുക്കുന്നതോടുകൂടി ഈ ആടിന്റെ പാലുണ്ടാവും. ഈ ആണ് ക്രോസ് ചെയ്യുമ്പോൾ ആ പാലുണ്ടാവും. അപ്പൊ ഈ പാലും പാടെ ഈ കുട്ടികളെ കുടിപ്പിക്കും. മനസ്സിലായി. ആ മാക്സിമം കുട്ടികളെ കുടിപ്പിച്ചിട്ട് വളർത്താൻ കൊടുക്കുന്നവർക്ക് ഒരു ഉപകാരത്തിൽ വേണം. കാരണം ചെറുപ്പത്തിൽ പാലുകൂടി കിട്ടിയെങ്കിൽ വളർച്ച ഉണ്ടാവും. വളർച്ച ഉണ്ടാവുള്ളൂ. ശരിയാണ്. അതെ.
അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നവർക്കും അവരിപ്പോൾ അവിടെ നമുക്ക് പാൽ കൊടുക്കുന്ന ആടുണ്ടെങ്കിൽ രണ്ട് മാസത്തിൽ അത് കൊടുത്താൽ അതിനെ നമുക്ക് വളർത്താൻ കഴിയും അല്ലേ? അതെ അതെ, ശരി. പാൽ കൊടുക്കാൻ കഴിഞ്ഞോട് വന്നാലും മതി രണ്ട് മാസത്തിൽ. അത് കഴിഞ്ഞിട്ടുള്ള കൈത്തീറ്റ കൊടുക്കുമ്പോഴും എന്താണ് നമ്മൾ മെയിനായിട്ടും കൊടുക്കേണ്ടത്? കൈത്തീറ്റ നമ്മളിപ്പോൾ ഈ ആടെ കൊടുക്കുന്ന അത് കുറഞ്ഞ രൂപത്തിൽ വെള്ളം ചേർക്കാത്ത രൂപത്തിൽ, അതായത് കുറഞ്ഞ കൊയായിട്ട് വെള്ളം കുറച്ചിട്ട് കുട്ടിയെ കൊടുക്കും. ശരി ശരി. അങ്ങനെ ഇത് എന്താ വെച്ചാൽ ഇതിപ്പോൾ 2 അടിയാണ് ഇതിൻ്റെ വീതി വരുന്നത്. ഇതിൻ്റെ ഉൾസൈഡ് ആ 2 അടി വീതി വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതാ ഇതുപോലത്തെ വലിയ കൊമ്പുകൾ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം പറ്റും. ചെറുതാ ചെറിയ ചെറിയ പീസാക്കി കെട്ടിയിട്ട് അതേമാതിരി കൊണ്ടുവന്നിട്ടുകൊടുക്കുക. നീട്ടിങ്ങനെ വെച്ചു കൊടുത്താൽ ഉള്ളിലേക്ക് വലിക്കൂല, ഫുള്ള് തണ്ട് വരെ ഒരു കഴിക്കും. അതാണ് തണ്ട് വരെ കഴിക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ നെറ്റായതുകൊണ്ട് ഇതിൽ വേസ്റ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ചളി മണ്ണ് കല്ല് അല്ലെങ്കിൽ കാസ്റ്റങ്ങളിലെ ഭക്ഷണത്തിന്റെ വേസ്റ്റ് വന്നു കഴിഞ്ഞാൽ മനസ്സിലായി. അപ്പൊ വൃത്തിയായിട്ട് ഫുൾ ടൈം വൃത്തിയായി നീറ്റായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടാണ് അല്ലേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്? അതെ അതെ, മരത്തിലാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. മൊത്തം മരത്തിലാണ്. അടി കിടക്കുന്നത് തെങ്ങിലാട്ടോ. അതെ അല്ലേ. ഇങ്ങനെ ഗ്യാപ്പ് കൊടുത്തേക്കുന്നത് ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ താഴേക്ക് പോകുന്ന രീതിയിലായിരിക്കും. അതെ അതെ, വേസ്റ്റ്. അതായത് ഇത് നോക്കി അത് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടല്ലേ, കാഷ്ടങ്ങളൊന്നും ഇതാവില്ല. ഒന്ന് രണ്ട് ആണി ഇളകിയിട്ടുണ്ട്, അതൊന്നും ചെയ്യാണ്ട്. അതെ, നമ്മൾ പറഞ്ഞല്ലോ മരത്തിന്റെ അമ്മ നോക്കും മെയിൻറ്റനൻസ് ചെയ്യാനാണ്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം. നമുക്ക് ഒരു ഡ്രിൽ ചെയ്തിട്ട് 4 ആണി അടിക്കേണ്ട വിഷയമുള്ളൂ. മനസ്സിലായി. ഒന്ന് രണ്ടെണ്ണം ഇളകിയിട്ടുണ്ട്. മനസ്സിലായി. നിലവിലുള്ള ഈ കുട്ടികൾ കൊടുക്കാനുള്ളതാണോ? ആ ഈ കുട്ടികൾക്ക് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. അതല്ലേ, 2 മാസം കഴിഞ്ഞു. ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പുറത്തേക്കിറക്കിയിരുന്നു. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ആയിട്ട് അറകളാണ്. അറകളായിട്ടുണ്ട്. അതെ. ഇതൊക്കെ ഇവിടുത്തെ മുട്ടൻ്റെ കുട്ടികളാണ്. ഓ ശരി. പക്ഷെ ഇവരെ തന്താരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്ത ഇവിടെ ഇല്ല. കാരണം ഒരു മുട്ടനെ വെച്ചാൽ ഒരു 8 മാസം അല്ലെങ്കിൽ ഒരു വർഷം നിർത്തും. അത് കഴിഞ്ഞാൽ ഞാൻ ചേഞ്ച് ചെയ്യും. കാരണം വെച്ചാൽ ഒന്നാമത് ചിലപ്പോൾ ഈ മക്കൾ തന്നെ ഇവിടെ വലുതാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് ആരെയും ക്രോസിങ്ങിന് വരുമ്പം ചിലപ്പോൾ ഇതിൻ്റെ മക്കളെയും പിടിച്ച് കഴിച്ചിട്ട് വരിക. അപ്പോൾ ഇൻബ്രീഡിങ് നമുക്ക് അറിയാൻ കഴിയില്ല ഇതിൻ്റെ കുട്ടിയാണോ അല്ലേ എന്നുള്ളത്. മനസ്സിലായി. ഇൻബ്രീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായി. അപ്പോൾ പുറത്തുനിന്ന് ആ പിന്നെ വേറെ മുട്ടനെ കൊടുന്നിട്ട് ഒരു വർഷമൊക്കെ മാക്സിമം ഒരു വർഷം ഒരു മുട്ടനെ നിർത്തുക. അത് കഴിഞ്ഞാൽ മുട്ടനെ ഒഴിവാക്കിയിട്ട് അടുത്ത മുട്ടനെ ഇറക്കും. ആ മനസ്സിലായി. ഇതിപ്പോൾ ഇത് നമ്മുടെ പറഞ്ഞത് ക്രോസ് ബ്രീഡാ. ക്രോസ് ബ്രീഡാണല്ലോ. ഒന്ന് കാണിക്കാം. ഇവിടെ എന്തായ കുട്ടിയാണ്? ഇപ്പോൾ ചെന്നൈയിലാണ് നിൽക്കുന്നത്. അതല്ലേ. പടി എത്ര മാസമായിരുന്നു? ഇവർക്ക് ഇപ്പോൾ 4 മാസമായി. 4 മാസം കഴിഞ്ഞു. 4 മാസം 10 ദിവസമായി. അതെ. ഇനിയൊരു 15 ദിവസം. 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവം ഉണ്ടാവും. പ്രസവം ഉണ്ടാവും. അതെ. അങ്ങനെ അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ളത് തന്നെയാണ് അല്ലേ? ഇൻഷാല്ലാ. അതാണ്. പിന്നെ എൻ്റെ ഇവിടുത്തെ നമ്മളെ ഈ ആടുകൾക്ക് സാധാരണഗതിയിൽ നമുക്ക് നിലവിൽ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കാം? നമുക്ക് അങ്ങനെ അത് പ്രതിരോധിക്കാം. അതിനെ കുറിച്ചൊന്ന് പറയാമോ? മെയിനായിട്ട് ആടുകൾക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയിൽ വരും, ഇപ്പോൾ തണുപ്പ് കാലാവസ്ഥയാണ്, ജലദോഷം ജലദോഷം വരുന്നൊരു കാലാവസ്ഥയാണ്. കാരണം മഞ്ഞ് കാലത്ത്. പിന്നെ മെയിനായിട്ട് ഇത് വേണ്ടത് ഈ ജലദോഷം വരുന്ന പല ഞാൻ ശ്രദ്ധിച്ചിടത്തോളം എൻ്റെ ഇത് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് കിടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല കാറ്റും സംവിധാനം അപ്പം കാറ്റ് കയറി കിടക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. മനസ്സിലായി. നേരെ മറിച്ച് ഇത് ചിലവിലെന്ത് ചെയ്യും, ഫുള്ളായിട്ടുണ്ട്, അടച്ചിടും. അപ്പോൾ ഈ അടിയിൽ നിന്നുള്ള ഈ മൂത്രത്തിൻ്റെ സ്മെല്ല് അതൊക്കെ പാടെ വരും. പിന്നെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ കാറ്റ് ഫുൾ ടൈം കയറി ഇറങ്ങിപ്പോവാ. രാത്രിയായാലും പകലായാലും കയറി ഇറങ്ങിപ്പോകുന്നുണ്ട്. ആടുകൾക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് ഇതുവരെ മാരകമായിട്ടുള്ള ഒരു അസുഖങ്ങളും എൻ്റെ കൂട്ടിൽ വന്നിട്ടില്ല. മെയിനായിട്ട് ഞാൻ പിന്നെ വേറെ ഒന്നും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കൂടുതൽ പറയല്ലോ, ഞാൻ മെയിനായിട്ട് ആടുകളെ പുറത്തു നിന്ന് എടുക്കാറുണ്ടെങ്കിലും എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കാണ്ട് കൂടുതലിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നത്. കൂടുതലിൽ നിന്ന് മാത്രമാണ്, കച്ചവടക്കാരെ കഴിയുന്നില്ല. കൂടുതലിൽ നിന്ന് മാത്രമാണ് 99% ഞാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുവിധ രോഗങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഇവിടെ ഇതുവരെ ഞാൻ പറഞ്ഞ മാരകമായിട്ടുള്ള രോഗങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്നതിൻ്റെ ഒരു 10 വർഷം മുമ്പ് നല്ലൊരു PPR പിടിപെട്ട അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് ഇതെന്നുള്ളത്. അതെന്തായിരുന്നു അത് പ്രശ്നം പറ്റിയത്? അത് ഒരു പിന്നെ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു ആട് മേടിച്ചതായിരുന്നു. അന്ന് 1.5 ലക്ഷം രൂപ സ്പോട്ടിൽ കൂടെ. പിന്നെ അതിന് ശേഷം മാരങ്ങൾ അതിൽ ഒന്നും ചെയ്യില്ല, ഫുള്ള് ആടുകളെ ഒഴിവാക്കുക ചെയ്തത്. ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അസുഖങ്ങൾ ഭേദമാക്കിയിട്ട് ഫുള്ള് കട്ടിങ്ങിന് കൊടുത്തു. ആ കട്ടിങ്ങിന് കൊടുത്തിട്ടാണ് 1.5 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വരുന്നത്. നേരെ മറിച്ച് മൊത്തം ചത്തുപോയക്കാന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു നഷ്ടങ്ങള് വമ്പൻ നഷ്ടം വരായിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിക്കും, ഞാൻ പറയല്ലേ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിക്കും കച്ചവടക്കാരെ കയ്യിൽ നിന്ന് ആടിനെ എടുക്കാന്നുണ്ടെങ്കിൽ തന്നെ ഒരു ആടിനെ എവിടുന്നാ കൊണ്ടുവന്നത്, എങ്ങനെയാണെങ്കിലും രീതികളൊക്കെ പഠിച്ചിട്ട് വേറെ കൂടുതൽ സെപ്പറേറ്റ് കൂടുതൽ ഇട്ടിട്ട്
നിരീക്ഷിച്ചിട്ട് മാത്രമേ ഞാൻ എൻ്റെ കൂട്ടിലേക്ക് കയറ്റൂ. മനസ്സിലായി. അല്ലാതെ ഡയറക്റ്റ് കൊടുത്തിട്ട് ഒരാടിനെ ഞാൻ കയറ്റാറില്ല. പക്ഷെ കയറ്റാറുണ്ട് നമ്മൾ വീടുകളിൽ നിന്ന് വന്ന ആടുകളെ. മനസ്സിലായി. വളർത്തുന്ന ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ആടിനെ വളർത്തുന്ന ആൾക്കാരുണ്ടോ, ഓലെ വീട്ടിൽ പോയിട്ട് ഞാൻ ആട് എടുക്കാൻ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ട് കയറ്റാം. കാരണം അസുഖങ്ങളില്ല എന്നുള്ള നമുക്ക് ഉറപ്പാണ്. മനസ്സിലായി. അപ്പൊ അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. മറ്റേ ആദ്യമൊക്കെ ഞാൻ കിട്ടുന്ന ലാഭത്തിൽ, കാരണം ഇപ്പൊ പലരും പോയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ലാഭത്തിന്റെ പിന്നാലെ പോകുന്നല്ലേ. ആര് പോക്ക് ഞാൻ പോയിരുന്നു. അല്ല, 20 വർഷം കേൾക്കുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ, നമുക്കൊരു ലാഭത്തിന്റെ പുറത്തല്ല ഒരു പാഷന്റെ പുറത്താണ് ചെയ്യുന്നത്. ഈ ലാഭത്തിന്റെ പുറത്ത് ഞാൻ പോയെന്ന് എനിക്ക് പണിയെ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോ അതില്ല, ഇപ്പൊ ലാഭം വിട്ടു. വളർത്തിട്ട് മക്കളെ കൊടുക്കുക. എന്നാലും ലാഭകരമാണല്ലോ. ലാഭം, കാരണം ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും ആടുകൾ, ഇപ്പൊ ഇന്ത്യ ഇന്നിപ്പോ ഒരു 10 രൂപ ആടുകൾ ഉണ്ടാവും ടോട്ടല്. ഇത്രയും ആടുകൾ ഞാൻ ഇവിടെ വളർത്തുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം കോസ്റ്റിൽ ആടുകളാണ്. ചെറിയ റേഞ്ചിന്റെ ആടുകളൊന്നും അല്ല. അറിയാം, മനസ്സിലായി. എല്ലാം വലിയ ആടുകളാണ്. വലിയ ആടുകളാണ്. ഇത്രയും ആടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ മെച്ചന്റായിട്ട് തന്നെയാണല്ലോ, ലാഭം ഉണ്ടായിട്ടാണ്. അല്ലാതൊന്നും ചെയ്യില്ല. നമുക്ക് ഇതിന്റെ പാല് വീട്ടിലേക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ടോ? ആ പാല്, അതെ, ചില ആടുകൾ ഇപ്പൊ ആടുണ്ട് അവിടെ, അയിമെന്നൊക്കെ പാല് കറക്കാം. രണ്ട് മക്കളുണ്ട് കുടിക്കുന്നു. എങ്കിലും നമ്മളെ ആവശ്യത്തിനുള്ള പാലാടുണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത ദിവസം വരെ ഇവിടെ പാലന്നെ കുട്ടികളില്ലാത്ത ആടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ സുഹൃത്തിന് പാലാടേണ്ട ആവശ്യമുണ്ട്. അവര് വീട്ടില് കുട്ടികൾക്ക് കുടിക്കാൻ പാല് വേണം എന്ന് പോകാൻ കൊണ്ടുപോയിട്ടുണ്ട്. അതിവിടെ കുട്ടികളെ പിരിച്ച ആടുകൾ ഉണ്ടാവാറുണ്ട്. നമുക്ക് ആവശ്യത്തിന്. അപ്പൊ നമ്മളിവിടെ തൈരുണ്ടാക്കും, അതേപോലെ അവിൽ മിൽക്ക്. മലപ്പുറക്കാരൻ, ഇനി പുറത്തെന്താന്ന് പറയാൻ അറിയില്ല. അവരും പയൊക്കെ പാടെ കുത്തി ഉടച്ചിട്ട് പാലും പറഞ്ഞിട്ട് അത് ഡെയിലി ഉണ്ടാക്കിയിട്ട് കഴിക്കും. ആട്ടുംപാലില്, ആട്ടുംപാലില്, അത് ആവശ്യമാണ്. അപ്പൊ പാല് നമ്മൾ വേസ്റ്റ് ആക്കാറില്ല. പുറത്തേക്ക് സെയില് കുറവാ. പാല് പാല് സെയില് കുറവാ. നമ്മൾ മെയിനായിട്ട് മക്കളാണ്, മെയിനായിട്ടും കുട്ടികളെയാണ് നമ്മളിവിടെ വിൽക്കുന്നത്. ഞാൻ എന്തായാലും നമ്പർ കൊടുക്കും. അപ്പോ കുട്ടികൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ബന്ധപ്പെടാം. ടൈം കൊടുക്കും. എമർജൻസി കൊടുക്കുന്നതല്ല, ആവശ്യമുള്ളവർ വിളിക്കാം. ബുക്കിംഗ് സ്വീകരിക്കലില്ല, അഡ്വാൻസ് പേയ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ, ഇതിനകത്ത് മെയിനായിട്ടും ഒരു 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 വ്ലോഗ് എന്നതിലുള്ള ഉപരി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ജെനുവിൻ ആയിട്ട് ഇത് വളർത്തുന്ന ആൾക്കാരിൽ നിന്നും ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടും ചോദിച്ച് മനസ്സിലാക്കുന്നത്. അത് മറ്റുള്ളവർക്ക് ഉപകരിക്കണമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഫോളോ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ. നമ്മളിവിടെ വന്നപ്പോൾ ആട് വാങ്ങാനായിട്ട്, ആടിനെ വാങ്ങാനായിട്ട് ഒരാളിവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നമസ്കാരം. എന്തായാലും പേരെന്താണ്? അഹമ്മദ് വായ. പിന്നെ പരിപാടികളൊക്കെ അതാണ് എപ്പോഴും ഒരു ആഴ്ച ഒന്നോ രണ്ടു പ്രാവശ്യമൊക്കെ ആയിട്ട് ഇവിടെ വരും. വരുന്നുണ്ടല്ലേ. ശരി ശരി. എന്താണെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. കാര്യങ്ങൾ ചോദിച്ചറിയാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷേ പുതിയതായിട്ട് ആടുകളെ വളർത്തി കുറച്ച് ലാഭകരമായിട്ട് ചെയ്യാം എന്ന താല്പര്യത്തോടു കൂടി കുറച്ച് പേര് മുന്നോട്ട് വരികയാണെങ്കിൽ അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഉപദേശം മീൻസ് പറഞ്ഞാൽ ഒരിക്കലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഈർപ്പ് മേഖലയ്ക്ക് വരാൻ പാടില്ല. മനസ്സിലായി. കാരണം കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ്, അതൊരു 5 ലക്ഷം 10 ലക്ഷം റുപ്യ മുടക്കിയിട്ട് വലിയൊരു കൂടുണ്ടാക്കുക, അതിൽ കൊണ്ടുപോയിട്ട് 1 ലക്ഷം റുപ്യൻ്റെ ആടിടും. പൈസ ഇറക്കാൻ ഉണ്ടാവില്ല. പിന്നെ കൂട് 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെ കൂടുതൽ റെഡിയാക്കിയിട്ടുണ്ട്. അയക്കിടാൻ ആട് മേടിക്കാവലെടുത്ത് പൈസ ഉണ്ടാവില്ല. 1 ലക്ഷം റുപ്യൻ്റെ ആട് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഫാമുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ രൂപത്തിൽ പെട്ടെ ഞാൻ വലിയ എമൗണ്ടിൽ 5 ലക്ഷം ഒക്കെ മുടക്കിയിട്ട് കൂടുണ്ടാക്കിയിട്ട് 1 ലക്ഷം പിന്നെ എന്നിട്ട് ഒരു 2-3 മാസം കഴിയുമ്പോൾ മൊത്തത്തിൽ അസുഖം വന്നിട്ട് പോകുന്നുണ്ട്. അവരതോടുകൂടി പിന്നെ കൂട് വിൽപ്പനക്ക് 10 ലക്ഷം മുടക്കിയ കൂട് 5 ലക്ഷം കിട്ടിയാൽ കൊടുക്കാം. ഞങ്ങൾ അങ്ങനെ വീഡിയോകൾ വരെ കണ്ടിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയുടെ കൂട് വിൽക്കാനിട്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവം. ഞാൻ ഒരുപാട് കൂടുതൽ പോയിട്ടുണ്ട്. ഞാൻ നമ്മളെ വിളിക്കും, ഇത് എന്തെങ്കിലും ചെയ്തുതരാൻ പറ്റുമോ, അതൊന്ന് വന്ന് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയി നോക്കിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാല് പലരും ചെയ്യാം. പക്ഷെ എന്താ ചെയ്യണെന്ന് വെച്ചാല് ഇതുപോലെ മരത്തിന്റെ കൂടിൽ അടിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാം. കോസ്റ്റ് വളരെ കുറവാണ്. കോസ്റ്റ് കുറഞ്ഞ് മരത്തിന്റെ കൂട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതെ. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് കുറഞ്ഞിട്ട് കുറഞ്ഞ ആളിൽ നിന്നും കൂടുതലാക്കാൻ പറ്റും. അല്ലാതെ 10 എടുത്തിട്ട് 5 എണ്ണാക്കല്ല. 5 എണ്ണെടുത്തിട്ട് 10 എണ്ണാക്കി. അതായത് നമുക്ക് എന്തോ ഒരാടിനെ ക്ലോസ് ചെയ്ത് 4 മാസം 25 ദിവസം കഴിഞ്ഞ ആട് പ്രസവിക്കും. ഒന്നോ രണ്ടോ കുട്ടി ഉണ്ടാവും. എന്തായാലും ഉണ്ടാവും. 1.5 കൊല്ലം കൂടി 2 പ്രസവം നടക്കും. അതിലൊക്കെ ഒന്നോ രണ്ടോ കുട്ടികൾ കിട്ടി. ഈ കുട്ടികൾ മതി. അതാണ്.
വലുതായി വരുമ്പോൾ അതിൽ നല്ല പെടക്കുട്ടീൻ്റെ അവിടെ മാറ്റി നിർത്തുക. അതിനെ വീണ്ടും വലുതാക്കി 8 മാസം 9 മാസം അല്ലെങ്കിൽ 10 മാസം കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. അതാണ്, ഒരു വയസ്സാവേണ്ട ആവശ്യമില്ല. നല്ല ഗ്രോത്തുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിപ്പോ ഒരു വയസ്സായി ക്ലോസ് ചെയ്ത്, അതിപ്പോ ആ നിൽക്കുന്ന ഒരു കുട്ടി ആ കൂട്ടിൽ 11 മാസേ ആയിട്ടുള്ളൂ. 10 മാസം കഴിഞ്ഞ് 14 മാസം കടത്തിട്ടുള്ളൂ. അതിന് ഞാൻ ക്ലോസ് ചെയ്തു. മനസ്സിലായി. അതെച്ചാല് ഗ്രോത്തിങ്ങിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം. മനസ്സിലായി. നല്ല തടിയിലും നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാം. നല്ല പാലും ഇതിപ്പോ ഈ ക്രോസ് ആണെന്ന് പറഞ്ഞ ആള് നല്ല ഹെൽത്തി ആയിട്ടല്ലേ നിൽക്കുന്നത്? ഇത് ക്രോസ് അല്ലേ? കുഴപ്പമില്ല, ക്രോസ് നല്ല ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ ആയി. 12 മാസേ ആയിട്ടുള്ളൂ. അതാണ്. ഇപ്പൊ ഒരു 75-80 കിലോളം ബോഡി വെയിറ്റിലായി. 75 കിലോളം. അത് പൂർണ്ണ വളർച്ച എത്തുമ്പോൾ നമുക്ക് എത്ര കിലോളം പ്രതീക്ഷിക്കാം ആവറേജ്? അതായത് ഇത് പിന്നെ ഒരു 1.5 വയസ്സ് വരെ ചില നല്ലൊരു വളർച്ചയിൽ വരും. പിന്നെ ഒരു മീഡിയം ലെവലിൽ പോകും. ചിലവര് പറയും ഞാൻ ഇപ്പോൾ ഒരു വയസ്സാകുമ്പോൾ ഒരു 75-80 കിലോയിൽ വന്ന്, അപ്പോൾ 2 വയസ്സാകുമ്പോൾ 160 കിലോ വരും എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് ആ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇല്ലത്, അങ്ങനെ സംഭവം ഒരു സമയം വരെ നല്ല വളർച്ച വരും, ഒരു 1.5 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡ് പോലെ തടിയിലേക്ക് പോകുള്ളൂ. പക്ഷെ കൂടുതൽ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ക്രോസിങ്ങിന് ബുദ്ധിമുട്ടാണ്. കയറാൻ കഴിയൂല. കാരണം എനിക്ക് മുന്നേ അത് പറ്റിയിട്ടുണ്ട്. ഒരു വയസ്സായ ബീറ്റിൽ മുട്ടന് 85 കിലോ ബോഡി വെയിറ്റ് വന്നു. ഒരു വയസ്സാകുന്ന സമയത്ത് ബീറ്റിൽ മുട്ടന് ഞാൻ 7 മാസമായിട്ടുള്ള എടുത്ത് വളർത്തി. ഒരു വയസ്സായപ്പോൾ 85 കിലോ ബോഡി വെയിറ്റ് വന്നിട്ട് ആക്ക് ക്രോസിങ്ങിന് പറ്റൂലായിരുന്നു. പറ്റില്ല. ആടിന്റെ മേത്തേക്ക് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കിതപ്പ് വരിക, ബോഡി വെയിറ്റ് കൂടിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്ത്, തീറ്റ ഒന്ന് ക്രമീകരിച്ചപ്പോൾ ആള് പ്രശ്നമില്ല. മനസ്സിലായി. എങ്കിലും 2 വയസ്സാകുന്ന സമയത്ത് ഒനേതാണ്ട് 110 കിലോ ബോഡി വെയിറ്റ് ഉണ്ട്. മനസ്സിലായി. 2 വയസ്സാകുമ്പോൾ. മനസ്സിലായി. പക്ഷെ പിന്നെ ഓൾക്ക് കാലിനും കൈക്കൊക്കെ ബലം വെച്ചു. ബലം വെച്ചു. പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച വരും. അതെ. നേരെ മറിച്ച് പ്രായം കുറഞ്ഞ സമയത്ത് കൂടുതൽ ഓവർ ബോഡി വെയിറ്റ് വരുന്ന ആടുകൾക്ക് ഞാൻ നോക്കിയോടത്തോളം ക്രോസിങ്ങിന് ബുദ്ധിമുട്ടാണ്. പിന്നെ പറ്റും, നമ്മൾ മീറ്റിന് വേണ്ടിയിട്ടും നിർത്താം. മീറ്റിന് വേണ്ടി നടത്താം. അതിന് ചെയ്യാം. ശരി ശരി. അല്ലാതെ ക്രോസിങ്ങിന് മീഡിയം വെയിറ്റ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ഇവൻ്റെ ബുദ്ധിമുട്ടിനെ നമുക്കറിയാം. അതെ. എന്തായാലും കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണെങ്കിലും നമുക്ക് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. 20 വർഷമായിട്ട് ആട് വളർത്തലിൻ്റെ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ അബ്ദുൽ അലി ഇക്ക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ആട് വളർത്തുന്ന ആൾക്കാർക്ക് വളരെയധികം പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുകൂടാതെ ഇവിടെ ഒരു മീറ്റിന് വേണ്ടി വിൽക്കുന്ന സങ്കല്പം അങ്ങനെയൊന്നും അല്ല. ഇവിടെ കൂടുതലും വിൽക്കുന്നത് ആടിൻ്റെ കുഞ്ഞുങ്ങളെയാണ് വിൽക്കുന്നത്, വളർത്താനുള്ള കുഞ്ഞുങ്ങളെയാണ് വിൽക്കുന്നത്. അപ്പോൾ ആടിൻ്റെ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ എന്താണെങ്കിലും തീർച്ചയായിട്ടും അബ്ദുൽഖാനെ ബന്ധപ്പെടാം കേട്ടോ. ഇന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുഞ്ഞുങ്ങളെ കിട്ടുമെന്നല്ല, നിങ്ങൾ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ സാവകാശം അനുസരിച്ച് വേക്കൻ്റ് വരുന്നതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല നല്ല കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് നമ്മളെ വീഡിയോയിൽ പങ്കുവച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും നമ്മളിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ശുഭദിനം, നന്ദി.